സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യൻ പ്രകൃതിയിലെ മറ്റനേകം ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യവും നിലനിൽപ്പും കവർന്നെടുക്കുന്നത് ഏതെല്ലാം രീതിയിലാണെന്ന ചർച്ചയാണ് ഈ പാഠഭാഗം. 10 വയസ്സുള്ള ഉത്തമനാണ് മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. അവൻ വേനൽ അവധി ആഘോഷിക്കുകയാണ്. വീടിന് തൊട്ടു താഴെയുള്ള വയലിലൂടെ ഓടിയും പറമ്പിലെ മാവിൻ കൊമ്പിൽ വലിഞ്ഞു കയറിയും അവൻ അവധിക്കാലം ആഘോഷിക്കുകയാണ്. വീടിന്റെ മുറ്റത്ത് നിന്ന് ഹൃദയം കൊണ്ടും കാതുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും അവൻ പ്രകൃതിയെ ആസ്വദിച്ചു. അനങ്ങാതെ നിന്ന് കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് അവൻ കാറ്റിന്റെയും മണ്ണിന്റെയും ഗന്ധം ആസ്വദിച്ചു. അച്ഛനിൽ നിന്നാണ് അവൻ ഇത് പഠിച്ചത്. അവന്റെ കണ്ണുകൾ വയലും കടന്ന് കുന്നിൻമുകളിലേക്ക് എത്തിപ്പെട്ടു. അവിടുത്തെ മരങ്ങളെയും അതിൽ ചേക്കേറുന്ന കിളികളെയും അവൻ നോക്കി നിന്നു. തൊട്ടുമുമ്പ് കൂടണഞ്ഞ പക്ഷികളെല്ലാം ഏതേത് മരങ്ങളിലായിരിക്കും കൂടുവെച്ച് കഴിയുന്നതെന്നറിയാനായി അവൻ കൊതിച്ചു. പക്ഷേ ദൂരെയുള്ള ആ കാഴ്ച അവന് അവ്യക്തമായിരുന്നു. മുറ്റത്തു നിന്ന് വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ വേലിക്കപ്പുറമുള്ള പുതിയ വീട്ടിലേക്ക് അവൻ നോക്കി. ഒരു വലിയ വീടായിരുന്നു അത്. ഉത്തമന്റെ ആണെങ്കിൽ ചെറിയ വീടും. ആ വലിയ വീടിന്റെ വാതിലുകളും ജനലുകളും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ഉത്തമൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുന്നോട്ട് നടന്ന് അവൻ ആ വീടിന്റെ ഗേറ്റിനടുത്തെത്തി. വീടിന്റെ മുകൾ നിലയിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ജനൽ തുറന്നു. വെളുത്തു തടിച്ച ഒരു ആൺകുട്ടിയുടെ മുഖം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ആൺകുട്ടി ഒരു തടിയനായിരുന്നു. ഉത്തമന്റെയും അവന്റെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ഉത്തമൻ തടിയനെ കാണിക്കാനായി മാവിൻ കൊമ്പിൽ തൂങ്ങി അഭ്യാസങ്ങൾ കാണിച്ചു. എന്നാൽ തടിയനാകട്ടെ ഇതൊന്നും താല്പര്യമില്ലാത്ത പോലെ ജനലടച്ചു പോയി. നിരാശനായ ഉത്തമൻ ആ തടിയൻ കുശുംബനാണെന്ന് കരുതി. കുറച്ചു നേരം കൂടി അവൻ ആ ജനാലയിലേക്ക് നോക്കി ആ മാവിൻ ചുവട്ടിൽ നിന്നു. പെട്ടെന്ന് ഒരു വെള്ളക്കടലാസിൽ പൊതിഞ്ഞ ടെന്നീസ് ബോൾ അവന്റെ അടുത്തേക്ക് ഉരുണ്ടുവന്നു. ആ കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീ അത്ര വലിയ അഭ്യാസിയൊന്നുമല്ല. എന്റെ വീട്ടിലെ പൂച്ച പോലും ഇതിനേക്കാൾ ഭംഗിയായി ചാടിക്കളിക്കും. എന്നും നീ തൂങ്ങി നിൽക്കുമ്പോൾ നിന്റെ പാന്റ് അഴിഞ്ഞു പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഹഹാ. ജെൻട്രി തോമസ്. അവന്റെ പേര് ജെൻട്രി എന്നാണെന്ന് ഉത്തമന് മനസ്സിലായി. ഉത്തമനും ഒരു കടലാസ് എടുത്ത് മറുപടി എഴുതി. ആ പന്തിൽ തന്നെ ചുരുട്ടി ആ ജനാലയിലൂടെ ഉള്ളിലേക്ക് എറിഞ്ഞു. അതിലവൻ ഇങ്ങനെ എഴുതിയിരുന്നു: നീ പോടാ തടിയ, പൊങ്ങച്ചക്കാര, നിന്റെ ശത്രു ഉത്തമൻ. കുറച്ചു നേരം ഉത്തമൻ മറുപടിക്കായി കാത്തുനിന്നു. ജനാലയ്ക്കിൽ അനക്കമൊന്നുമില്ല. അതിനിടയിൽ അവന്റെ ശ്രദ്ധ ആ മുറ്റത്തെ പൂക്കളിലേക്ക് ഒരു വണ്ടിനെ പോലെ പറന്നു ചെന്നു. ആ വീട്ടുമുറ്റത്തെ പൂക്കളെയും തടാകത്തെയും ഊഞ്ഞാലിനെയും പക്ഷികളെയുമെല്ലാം അവൻ കൊതിയോടെ നോക്കി. ആ വീട്ടുമുറ്റത്തെ വലിയ പക്ഷിക്കൂടും അതിലെ പക്ഷികളെയും ഉത്തമന് വലിയ ഇഷ്ടമായിരുന്നു. അവയെ കാണാനും ആ മുറ്റത്തേക്ക് കടക്കാനും അവൻ ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ സമയം ജെൻട്രിയാകട്ടെ വീടിനകത്ത് TVയിൽ എലികളുടെ കഥയുള്ള ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും പുറത്തു പോകുമ്പോഴെല്ലാം ഇതായിരുന്നു ജെൻട്രിയുടെ നേരം പോക്ക്. ഉത്തമനെ പോലെ ജെൻട്രിക്ക് വീടിന് പുറത്തിറങ്ങി ഓടിക്കളിക്കാനോ മരത്തിൽ കയറാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. TVയും കാർട്ടൂണുമൊക്കെ ആയിരുന്നു അവന്റെ വിനോദങ്ങൾ. ആ വീട്ടിൽ ഭാസ്കരൻ എന്ന പേരായ വയസ്സായ ഒരു ജോലിക്കാരനുണ്ട്. അയാളാണ് ജെൻട്രിയോട് പറഞ്ഞത്, മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാൻ ഒരു പയ്യൻ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന്. കേട്ടപ്പോൾ തന്നെ ജെൻട്രിക്ക് ആളെ മനസ്സിലായി. നമ്മുടെ ഉത്തമൻ അല്ലാതെ ആര്? ജെൻട്രി തന്റെ ബയനോക്കുലർ എടുത്ത് ജനലിലൂടെ നോക്കി. മാവിൻ കൂമ്പിൽ ചാരിയിരിക്കുന്ന ഉത്തമനെ കണ്ടുപിടിച്ചു. ജെൻട്രിയുടെ രഹസ്യ ആയുധമാണ് ബയനോക്കുലർ. കിളിയെ മോഷ്ടിക്കാൻ വരുന്ന ഉത്തമന്റെ എല്ലാ നീക്കങ്ങളും ഇതിലൂടെ കണ്ടുപിടിക്കാമെന്ന് അവന് ഉറപ്പായിരുന്നു. ജെൻട്രി തന്നെ നോക്കുന്നത് അറിഞ്ഞിട്ടെന്ന പോലെ ഉത്തമൻ മാവിൽ നിന്ന് ചാടിയിറങ്ങി താഴെ കിടന്ന വെട്ടുകത്തി എടുത്തു.
ഉത്തമൻ കത്തിയെടുക്കുന്നത് കണ്ട ജെൻട്രി പേടിച്ചു. ഇനി തങ്ങളെ ആക്രമിക്കാനാണോ കത്തിയും എടുത്ത് കൊമ്പുകളും ചെത്തിക്കൂർപ്പിച്ച് അവൻ വരുന്നതെന്ന് ജെൻട്രി ഭയപ്പെട്ടു. ഉത്തമന് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഭാസ്കരൻ അവനെ സമാധാനിപ്പിച്ചു. ജെൻട്രി ജനലടച്ചപ്പോൾ "നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ തടിയ" എന്നും വിളിച്ചു പറഞ്ഞു നമ്മുടെ ഉത്തമൻ. വെയിലാറിയപ്പോൾ ഉത്തമൻ വീണ്ടും ജെൻട്രിയുടെ വീട്ടിലേക്ക് എത്തി നോക്കി. അവിടെ ആരെയും കാണാനില്ല. ആ വലിയ വീടിന്റെ പിറകിലുള്ള മരം വഴി മതിലിനപ്പുറത്തേക്ക് ഉത്തമൻ ചാടിയിറങ്ങി. പതുക്കെ അവൻ മുറ്റത്തുള്ള പക്ഷിക്കൂടിനടുത്തെത്തി. ഒരുപാട് നാളായി വരണമെന്ന് വിചാരിക്കുന്നു എന്ന് പക്ഷികളോട് കുശലവും പറഞ്ഞ് ആ കൂടിന്റെ വാതിൽ തുറക്കാൻ നോക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വേലക്കാരൻ ഭാസ്കരന്റെ ബലിഷ്ഠമായ കൈകൾ അവനെ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ടത്. ഉത്തമൻ മോഷ്ടിക്കാൻ വന്നതാണെന്ന് ഭാസ്കരനും കള്ളനെ പിടിച്ചതറിഞ്ഞ് ക്രിക്കറ്റ് ബാറ്റുമായി ഓടി വന്ന ജെൻട്രിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. താൻ കള്ളനല്ല എന്ന് ഉത്തമൻ പറഞ്ഞെങ്കിലും തന്റെ പക്ഷികളെ മോഷ്ടിക്കാനാണ് അവൻ വന്നതെന്ന് ജെൻട്രിക്ക് ഉറപ്പായിരുന്നു. ഭാസ്കരൻ ഉത്തമനെ ഉന്തിത്തള്ളി വീടിന്റെ പുറത്താക്കി ഗേറ്റടച്ചു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന് ഉത്തമന്റെ വീട്ടിലേക്ക് നോക്കിയ ജെൻട്രി ആ കാഴ്ച കണ്ട് അമ്പരന്നു. ഉത്തമന്റെ വീടിന് മുന്നിൽ നിറയെ പ്രാവുകളും കോഴികളും ഒക്കെ. അവ സ്വതന്ത്രമായി പാറിയും പറന്നും കളിക്കുന്നു. ഉത്തമനാകട്ടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവയ്ക്കൊക്കെ അരിമണികൾ നൽകുന്നു. തന്റെ കിളികളെ മോഷ്ടിക്കാനായിരിക്കില്ല ഉത്തമൻ വന്നതെന്ന് ഒരു നിമിഷം ജെൻട്രിക്ക് തോന്നി. തന്റെ വീട്ടിലെ കൂട്ടിലടച്ച കിളികളേക്കാൾ സന്തോഷം പാറി നടക്കുന്ന ആ കിളികൾക്കുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഉത്തമനോട് അവന് സ്നേഹം തോന്നി തുടങ്ങി. അവൻ ഉത്തമനെ കൈവീശി കാണിച്ചു. എങ്കിലും ഉത്തമൻ അത് അവഗണിച്ചു. വേലക്കാരൻ ഭാസ്കരൻ വീടിന് പുറത്തേക്ക് പോയ തക്കം നോക്കി ഉത്തമൻ മതില് ചാടാനുള്ള തന്റെ സ്ഥിരം വഴിയായ മരത്തിനടുത്തേക്ക് എത്തി. എന്നാൽ ആ മരം മുറിച്ചു മാറ്റിയിരുന്നു. മരം മുറിച്ചു മാറ്റിയതിൽ അവന് സങ്കടമായി. ആ മരത്തിനെയും അവൻ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവൻ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഗേറ്റ് ചാടിക്കടന്ന് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. ഇതെല്ലാം ജെൻട്രി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം അവൻ അറിഞ്ഞില്ല. ജെൻട്രി കരുതിയ പോലെ ആ കിളികളെ മോഷ്ടിക്കുകയല്ല അവൻ ചെയ്തത്. പിന്നെയോ, സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശത്തിലേക്ക് ആ കിളികളെ കൂടു തുറന്നു വിടുകയാണ് അവൻ ചെയ്തത്. അവസാനത്തെ കിളിയെയും പറത്തിവിട്ട ഉത്തമൻ ഓടിമറഞ്ഞു. ഇതെല്ലാം കണ്ടു നിന്ന ജെൻട്രിക്ക് ദേഷ്യമോ സങ്കടമോ അല്ല തോന്നിയത്. കിളികളുടെ മോചനത്തിൽ അവൻ സന്തോഷിച്ചു. കൈകൾ വീശി ആ കിളികൾക്ക് അവന് യാത്ര നൽകി. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. താനുണ്ടാക്കിയ പട്ടം പറത്തി കളിക്കുകയായിരുന്നു ഉത്തമൻ. പെട്ടെന്നാണ് ആ പഴയ ടെന്നീസ് ബോൾ കത്തുമായി വന്നു വീണത്. ആ കത്തിൽ ജെൻട്രി ഇങ്ങനെ എഴുതിയിരുന്നു: "പക്ഷികളെ നീയാണ് തുറന്നു വിട്ടതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നോട് ദേഷ്യവുമില്ല. ഇഷ്ടമാണ് നിന്നെ." എന്റെ വീടിന്റെ പിറകിലെ ഗേറ്റിനടുത്ത് ഞാൻ കോണി വെക്കാം. നീ അടുത്ത ദിവസം ഇങ്ങോട്ടൊന്ന് വരണേ. എന്തായാലും വരണം. വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. ഭാസ്കരൻ അങ്കിളിനെ ഞാൻ നോക്കിക്കൊള്ളാം. സ്വന്തം ജെൻട്രി തോമസ്." ഉത്തമന് ഉള്ളിൽ സന്തോഷം തോന്നി. ജെൻട്രിയുടെ സൗഹൃദം ഉള്ളിനുള്ളിൽ അവനും ആഗ്രഹിച്ചിരിക്കാം. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പോലെ അവൻ ഗേറ്റ് ചാടി കുതിച്ചോടി ആ വലിയ വീടിന്റെ പുറത്തെ ബാത്റൂമിന്റെ വാതിലിനു പിന്നിൽ ഒളിച്ചു നിന്നു. പന്തെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് ജെൻട്രി തന്ത്രത്തിൽ ഭാസ്കരൻ അങ്കിളിനെ അവിടെ നിന്ന് മാറ്റി ഉത്തമനെ വീട്ടിലേക്ക് കയറ്റി. കൈ കോർത്ത് ജെൻട്രിയോടൊപ്പം ഉള്ളിലെത്തിയ ഉത്തമൻ അവിടുത്തെ വലിയ അക്വേറിയവും അതിലെ മീനുകളെയും കണ്ടു. അവന് ആഹ്ലാദമോ അത്ഭുതമോ അല്ല തോന്നിയത്. തോട്ടിലും പുഴയിലും കടലിലും ജീവിക്കേണ്ട മീനുകൾ ഇടുങ്ങിയ ചില്ലിൻ കൂട്ടിൽ കഴിയുന്നതോർത്ത് അവന് സങ്കടമാണ് തോന്നിയത്. ജെൻട്രിയോടൊപ്പം മുകളിലെ അവന്റെ മുറിയിലെത്തിയ ഉത്തമൻ അമ്പരന്നു. വീതിയേറിയ കട്ടിൽ, മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ കിടക്കവിരി, TV, കമ്പ്യൂട്ടർ, ഇതെല്ലാം അവനിൽ അമ്പരപ്പുണ്ടാക്കി. ജെൻട്രിയുടെ കിടക്കയിൽ അവൻ തലകുത്തി മറിഞ്ഞു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ജെൻട്രി ഉത്തമനെ വിളിച്ചു വരുത്തിയതിന്റെ കാര്യം പറഞ്ഞു. പക്ഷികളെ രക്ഷിച്ച പോലെ അക്വേറിയത്തിലെ മീനുകളെയും അവന് രക്ഷിക്കണം. പക്ഷികളെ പോലെ തന്നെ സ്വാതന്ത്ര്യം അവകാശമുള്ളവരാണല്ലോ മീനുകളും. സംഭവം ശരിയാണെന്ന് ഉത്തമനും തോന്നി. അച്ഛൻ പറഞ്ഞു കേട്ട് ഒരു പുഴയെ പറ്റി അവനറിയാമായിരുന്നു. അവിടെ കുളിക്കാൻ പോകണമെന്നും അവന് ആഗ്രഹമുണ്ട്. ആ പുഴയിൽ മീനുകളെ കൊണ്ടിടാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇരുവരും കൂടി മീനുകളെ ഒരു ബക്കറ്റിലാക്കി പുഴയും ലക്ഷ്യമാക്കി പുറപ്പെട്ടു. റോഡും പുഴയും ഇടവഴിയും കുന്നിൻ ചെരുവുമെല്ലാം കഴിഞ്ഞ് ഓടിയോടി അവസാനം അവർ പുഴക്കരയിലെത്തി. മീനുകളെ കയ്യിലെടുത്ത് പുഴയിലേക്കിടാൻ നിൽക്കവേ അവർ ഞെട്ടിപ്പോയി. ആ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. ഒഴുകിപ്പോയ പുഴയെ തിരഞ്ഞ് അവർ ഓടാൻ തുടങ്ങി. മുന്നോട്ട് നീങ്ങുന്തോറും ഒരു തുള്ളി വെള്ളം പോലും കാണാനായില്ല. കുണ്ടും കുഴികളും നിറഞ്ഞ മൈതാനം പോലെ പുഴ മരിച്ചു കിടക്കുന്നു. അവരുടെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു. സത്യം, അച്ഛൻ അതിൽ കുളിക്കാറുണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ ഉത്തമൻ വിതുമ്പി പറഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ നുറുങ്ങി, കാലുകൾ തളർന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറവേ സങ്കടവും വിയർപ്പും ഒരേപോലെ അവരെ തളർത്തവേ മീനുകൾക്കൊപ്പം പിടഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ആ രണ്ട് പൈതങ്ങൾ പ്രാണനൊമ്പര ചുഴിയിൽ കിടന്ന് കരഞ്ഞു വിളിച്ചു. പുഴകളെ, പുഴകളെ, നിങ്ങളെവിടെ? വായിക്കാം, കണ്ടെത്താം. ഉത്തമന്റെ ഹൃദയം കവർന്ന കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? വീടിന് തൊട്ടു താഴെയുള്ള വയലുകളും വയലിനപ്പുറത്തുള്ള കുന്നിൻ ചെരുവുകളും കുന്നിൻ മുകളിൽ കാറ്റിനൊപ്പം കടും പച്ച നിറത്താൽ കൂട്ടം ചേർന്ന് ആടുന്ന വൃക്ഷങ്ങളും വലിച്ചു നീട്ടിയ കയർ പോലെ നീണ്ടു നിവർന്ന് നിരയൊപ്പിച്ച് ആ കുന്നിൻ മുകളിലെ വൃക്ഷങ്ങളിലേക്ക് ചേക്കേറാൻ പറക്കുന്ന പക്ഷികളും എല്ലാം ഉത്തമന്റെ ഹൃദയം കവർന്ന കാഴ്ചകളായിരുന്നു. ജെൻട്രിയുടെയും ഉത്തമന്റെയും ജീവിതം എങ്ങനെയെല്ലാം വ്യത്യസ്തമായിരുന്നു. പ്രകൃതിയെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും ആസ്വദിക്കുന്നവനാണ് ഉത്തമൻ. തന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കൈകടത്താൻ അമ്മയെപ്പോലും അവൻ അനുവദിച്ചില്ല. വയലുകളിൽ ഓടി നടന്നും മാവിൻ കൂമ്പിൽ വലിഞ്ഞു കയറിയും അടുത്ത വീട്ടിലെ മതിലു ചാടിയും പ്രാവുകൾക്കും കോഴികൾക്കും തീറ്റ കൊടുത്തും ജീവിതം അവൻ ആസ്വദിക്കുന്നു. ധൈര്യശാലിയും സാഹസികനുമായിരുന്ന ഉത്തമൻ. പ്രകൃതിയോടും ജീവജാലങ്ങളോടും അടങ്ങാത്ത സ്നേഹവും കൗതുകവും അവനുണ്ട്. ജെൻട്രിയാകട്ടെ, ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും അനുഭവിക്കാതെയാണ് വളരുന്നത്. ഒരു വലിയ വീടിനുള്ളിൽ പലപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും പോലും കൂട്ടില്ലാതെ വേലക്കാരനോടൊപ്പമാണ് അവൻ തന്റെ ഒഴിവുദിനങ്ങൾ ചിലവഴിക്കുന്നത്. കാർട്ടൂണുകളിലും ടിവിയിലും കമ്പ്യൂട്ടറിലും ഒതുങ്ങുന്നതാണ് അവന്റെ ലോകം. പ്രകൃതിയോടുള്ള അവന്റെ അടുപ്പം മുറ്റത്തെ പൂന്തോട്ടത്തിലും കൂട്ടിലെ കിളികളിലും ചില്ലുകൂട്ടിലെ മീനുകളിലും ഒതുങ്ങുന്നു. ആ ജീവജാലങ്ങളെ പോലെ തന്നെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ടതാണ് ജെൻട്രിയുടെ ജീവിതവും. കൂട്ടിലടച്ച പക്ഷികളെ മോചിപ്പിക്കാൻ ഉത്തമൻ നടത്തിയ ശ്രമങ്ങൾ എന്തെല്ലാമാണ്? ആ വലിയ വീടിന്റെ ഉയരമുള്ള മതിൽക്കെട്ടിനകത്തായിരുന്നു നിറയെ കിളികളുള്ള കൂട്. പലതവണ ആ വീട്ടുമുറ്റത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ആ വീടിന്റെ പിറകുവശത്തെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരം വഴി അകത്ത് കടന്ന ഉത്തമൻ കിളിക്കൂടിനടുത്തെത്തി. എന്നാൽ കൂട് തുറക്കാൻ കഴിയുന്നതിനു മുന്നേ ആ വീട്ടിലെ വേലക്കാരൻ അവനെ പിടിച്ചു പുറത്താക്കി. പിന്നൊരു ദിവസം വേലക്കാരൻ പുറത്തുപോയ തക്കം നോക്കി അവൻ മരം വഴി കയറാനായി നോക്കിയപ്പോൾ ആ മരം മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ അവൻ തോറ്റു പിന്മാറിയില്ല. ഏറ്റു ചാടിക്കടന്ന് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. എല്ലാ പക്ഷികളെയും കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട് സ്വതന്ത്രരാക്കി. മീനുകളെ
മീനുകളെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതെങ്ങനെ? അച്ഛൻ പറഞ്ഞു കൊടുത്തതിൽ നിന്നും ആ ഗ്രാമത്തിലെ ഒരു പുഴയെപ്പറ്റി ഉത്തമൻ അറിയാമായിരുന്നു. മീനുകളെ ഒരു ബക്കറ്റിലാക്കി ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ പുഴയിൽ കൊണ്ടിടാമെന്ന് ഉത്തമനും ജെൻട്രിയും തീരുമാനിച്ചു. എന്നാൽ പുഴക്കരയിലെത്തിയപ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല. പറ്റി വരണ്ട് കുണ്ടും കുഴിയുമായി കിടക്കുകയായിരുന്നു ആ പുഴ. ഏറെ ദൂരം ആ പുഴയിലൂടെ മുന്നോട്ടോടി നോക്കിയെങ്കിലും എവിടെയും വെള്ളം കണ്ടെത്താനായില്ല. അങ്ങനെ മീനുകളെ രക്ഷിക്കാനുള്ള അവരുടെ ശ്രമം പരാജയപ്പെട്ടു. കുറിപ്പെഴുത: മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു. ആകാശത്ത് പറന്നു നടക്കേണ്ടവയാണ് കിളികൾ. തോടുകളിലും പുഴകളിലും നീന്തിക്കളിക്കേണ്ടവയാണ് മീനുകൾ. കൂടുകളിലും ചില്ലുപാത്രങ്ങളിലും ബന്ധിതരാക്കുന്നതോടെ ഇവയുടെ ജന്മാവകാശമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. പറവകളുടെ ആകാശവും മീനുകളുടെ ഭൂമിയും എന്നത് ശീർഷകത്തിൽ തലതിരിച്ചാണ് പറയുന്നത്. ഈ ആശയപരമായ തിരിച്ചിടലാണ് അതിന്റെ ആകർഷണീയതയും യുക്തിയും. പറവകളുടെ ആകാശം മീനുകളുടെയും മീനുകളുടെ ഭൂമി പറവകളുടേതുമാണ് എന്നത് ആത്യന്തികമായി പ്രകൃതി എല്ലാവരുടേതുമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും പ്രതീകമാണ് ഈ കഥയിലെ പക്ഷികളും മീനുകളും. ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ശീർഷകം തന്നെയാണ് കഥാകൃത്ത് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഉത്തമനിലും ജെൻട്രിയിലും ഒരേ മനോഭാവം തന്നെയാണുള്ളത്. കഥ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. തികച്ചും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലാണ് ഉത്തമനും ജെൻട്രിയും ജീവിക്കുന്നത്. ഇല്ലായ്മകളിലും തന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നവനാണ് ഉത്തമൻ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്വാതന്ത്ര്യമില്ലായ്മയിൽ വീർപ്പുമുട്ടുന്നവനാണ് ജെൻട്രി. എന്നാൽ ഇവർക്കിടയിൽ ഒരുപാട് സാമ്യതകൾ ഉള്ളതായി കഥാകൃത്ത് കഥയിലുടനീളം വരച്ചു കാണിക്കുന്നുണ്ട്. മുറ്റത്ത് നിന്ന് തന്റെ മുഖത്ത് വീശുന്ന തണുത്ത കാറ്റ് ഉത്തമൻ ആസ്വദിക്കുമ്പോൾ തന്റെ ജനാല തുറന്ന് ആ കാറ്റ് ആസ്വദിക്കുകയാണ് ജെൻട്രി. വയലുകളെയും കുന്നുകളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും കണ്ട് ഉത്തമന്റെ മനസ്സ് നിറയുമ്പോൾ ജനാലയിലൂടെ ഉത്തമന്റെ വീട്ടിലെ പ്രാവുകളെയും കോഴികളെയും ചെടികളിൽ നൃത്തം ചെയ്യുന്ന ഇലകളെയും എല്ലാം നോക്കി കുളിരുകൊള്ളുകയാണ് ജെൻട്രി. പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ ഉത്തമനെ പോലെ തന്നെ അവനും ആസ്വദിക്കുന്നു. ജെൻട്രിയുടെ മുറ്റത്തെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ ഓർത്ത് ഉത്തമൻ ദുഃഖിക്കാറുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവയ്ക്ക് അവൻ മോചനം നൽകുന്നു. ജീവജാലങ്ങളോടുള്ള ഉത്തമന്റെ സ്നേഹമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന ജെൻട്രിക്ക് ദേഷ്യമോ സങ്കടമോ അല്ല തോന്നിയത്. കിളികളുടെ മോചനത്തിൽ അവൻ സന്തോഷിച്ചു. കൈകൾ വീശി ആ കിളികൾക്ക് അവൻ യാത്ര നൽകി. ഇതിൽ നിന്നും അവന്റെ മനസ്സിലും ഉത്തമന്റേതിന് സമാനമായ ചിന്തകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മീനുകളെ ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷിക്കാൻ ഉത്തമനോട് ആവശ്യപ്പെടുന്നത് ജെൻട്രിയാണ്. ഒത്തൊരുമിച്ചാണ് അവർ മീനുകളെയും കൊണ്ട് പുഴയിലേക്ക് പോകുന്നത്. വറ്റി വരണ്ട് കിടക്കുന്ന ആ പുഴ കണ്ടപ്പോൾ രണ്ടുപേരുടെ കണ്ണിലും ഒരുപോലെ കണ്ണീർ വന്നു. ഇതിൽ നിന്നെല്ലാം ഉത്തമനിലും ജെൻട്രിയിലും ഒരേ മനോഭാവം തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കാം. ജീവിത സാഹചര്യങ്ങളാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ദൃശ്യങ്ങളായി മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു ദൃശ്യത്തെ കുറിച്ച് വിവരിക്കുക. കഥയുടെ അവസാനമുള്ള ഹൃദയസ്പർശിയായ ആ ദൃശ്യം തന്നെയാണ് എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത്. ചില്ലുകൂട്ടിൽ കിടക്കുന്ന മീനുകളെ പുഴയുടെ ഒഴുകുന്ന വെള്ളത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒഴുക്കിവിടാൻ ഉത്തമനും ജെൻട്രിയും പുറപ്പെടുകയാണ്. മീനുകളെ ഒരു ചുവന്ന ബക്കറ്റിൽ പിടിച്ചിട്ട് അവർ പുഴയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക്, അവിടെ നിന്ന് കുന്നിൻ ചെരുവിലേക്ക്. ബക്കറ്റ് ഇടയ്ക്കിടെ പരസ്പരം കൈമാറി അവർ വേഗത്തിൽ ഓടുകയാണ്. ഓടി ഓടി പുഴക്കരയിലെത്തിയ അവർ മീനുകളെ കയ്യിൽ കോരിയെടുത്ത് പുഴയിലേക്കിടാൻ ഒരുങ്ങുന്നു. എന്നാൽ അവരുടെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് ഒരു ഞെട്ടലായി മാറി.
അവർ നോക്കുമ്പോൾ ആ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല. കുണ്ടും കുഴിയുമായി വറ്റുവരണ്ട് കിടക്കുന്ന പുഴ. കയ്യിൽ കിടന്ന് പിടയുന്ന മീനുകളുമായി അവർ പുഴയുടെ മാറിലൂടെ ഓടി. ഒരുപാട് ദൂരം ഓടിയിട്ടും അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. സങ്കടവും വിയർപ്പും തളർത്തിയ അവർ നിറഞ്ഞ കണ്ണുകളോടെ, പിടയുന്ന മനസ്സോടെ പുഴകളെ, "നിങ്ങൾ എവിടെ?" എന്ന് ചോദിച്ച് ആകാശത്തേക്ക് നോക്കി കരഞ്ഞു വിളിച്ചു. ചർച്ച ചെയ്യാം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമുള്ള എന്തൊക്കെ ചിന്തകളാണ് ഈ കഥ നിങ്ങളിൽ ഉണർത്തുന്നത്? ചർച്ച ചെയ്യൂ. ചർച്ചയുടെ പ്രധാന സൂചനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പദങ്ങൾ കണ്ടെത്തുക. നിയന്ത്രിക്കാനാവാത്തത് അനിയന്ത്രിതം. ക്രമം വിട്ടത് അക്രമം. പ്രതീക്ഷിക്കാത്തത് അപ്രതീക്ഷിതം. നീതിയല്ലാത്തത് അനീതി. വാക്യങ്ങൾ താരതമ്യം ചെയ്യുക. ഈ മീനുകളെ ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷിക്കണം. ഈ മീനുകളെ ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷിക്കണോ? ഈ മീനുകളെ ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷിക്കണ്ട. ഈ മീനുകളെ ചില്ലുകൂട്ടിൽ നിന്ന് രക്ഷിക്കണേ. അടിവരയിട്ട പദങ്ങൾ വാക്യങ്ങളിൽ വരുത്തുന്ന അർത്ഥവ്യത്യാസം ചർച്ച ചെയ്യുക. രക്ഷിക്കുക എന്ന ക്രിയയ്ക്ക് വരുന്ന വകഭേദങ്ങളാണ് ഓരോ വാക്യത്തിലും കാണുന്നത്. ആദ്യത്തെ വരികളിൽ നിർദ്ദേശത്തിൻ്റെയോ ആജ്ഞയുടെയോ സ്വരമാണ്. രണ്ടാമത്തേതിൽ ചോദ്യരൂപമാണ്. മൂന്നാമത്തേതിൽ നിഷേധമാണ്. അവസാനത്തേതിൽ അപേക്ഷയാണ്. അം, ഓ, ആ, ഏ എന്നീ പ്രത്യയങ്ങൾ ക്രിയയോടൊപ്പം ചേരുമ്പോഴാണ് പദത്തിൻ്റെ അർത്ഥത്തിന് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്.